നമ്മുടെ ചാനലിലെ എ പ്ലസ് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സംശയങ്ങൾക്ക് ശരിക്കും വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്ന പരിപാടി തുടരുകയാണ്. ഇന്ന് കഴിയുമെങ്കിൽ അധികം നീട്ടാതെ തന്നെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഞാനിത് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും അത്രയും സമയം ഇതിനകത്ത് ചെലവിടാൻ കഴിയുമോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നിടത്തോളം വളരെ ലഘൂകരിക്കാൻ സമയം കുറയ്ക്കുകയാണ്. അത് കാരണം കുറച്ച് പേരുടെ ചോദ്യങ്ങൾക്ക് നീണ്ടു നീണ്ടു പോയേക്കും എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കുക, കാരണം സമയം വിലപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ ചുരുക്കി മാത്രം ഇതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ്. ഈ അടുത്ത് അംബിക രഘുവിൻ്റെ ചോദ്യമാണ്. വിഷമിക്കേണ്ട, നമ്മൾ രണ്ട് ദിവസം മുമ്പ് വരെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. സർ, ലൈഫ് മിഷൻ ലഭിക്കാൻ പ്രായപരിധി ഉണ്ടോ? 71 വയസ്സിന് ശേഷം ഇത് അപേക്ഷിക്കാമോ? അംബിക, ഞാൻ മുമ്പ് മറ്റൊരാൾ ചോദിച്ചതിന് മറുപടി കൊടുത്തിരുന്നു, ലൈഫ് മിഷനിൽ പ്രായം പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് വേറെ ഒരാളിലും ഞാൻ കൃത്യമായ ഉത്തരം നൽകിയിരുന്നു. ക്ലേശഘടകങ്ങൾ സമാനമായാൽ മാത്രം ഇപ്പോൾ ലൈഫ് മിഷൻ്റെ സോഫ്റ്റ്വെയർ അതിന് പ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, കൂടുതൽ പ്രായമുള്ളവരെ മുമ്പിൽ കൊണ്ടുവരും. അത് സോഫ്റ്റ്വെയർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഇനി അഥവാ ലൈഫ് മിഷനെ വിളിച്ചാലും പ്രായമൊന്നും ഒരു പരിധി വച്ചിട്ടില്ല. വീടുണ്ടോ ഇല്ലയോ, ഭൂമിയുണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് പ്രധാന മാനദണ്ഡങ്ങൾ. മറ്റ് മാനദണ്ഡങ്ങളുണ്ട്, വയസ്സൊരു മാനദണ്ഡമല്ല. അപേക്ഷയിൽ ഏത് പ്രായത്തിലുള്ളവർക്കും അപേക്ഷിക്കാം എന്നുള്ളത് ഏതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റേഷൻ കാർഡിൽ അംഗമായുള്ള ഒരാളിൽ. അപ്പം തീർച്ചയായിട്ടും ഏത് പദ്ധതിയിലായിരുന്നാലും പ്രായപൂർത്തിയായ ഒരാളല്ലേ അപേക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രായം ഒരു ഘടകമല്ല, 71 വയസ്സിന് ശേഷവും അപേക്ഷിക്കാം. അജേഷ്ടിയൻ, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഫണ്ടുണ്ടോ? അത് ലഭിക്കുവാൻ എന്ത് ചെയ്യണം? ഞാൻ ലാസ്റ്റിൽ 343 കിട്ടാൻ സാധ്യതയുണ്ട്. അജേഷ് ഒന്നും ചെയ്യണ്ട, എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഫണ്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഭവന പദ്ധതിയും ലൈഫ് മിഷനിൽ ലയിപ്പിച്ചു. അങ്ങ് അതിനെ തുടർന്നാണ് ഈ ലിസ്റ്റിൽ അവർ വന്നിട്ടുള്ളത്. എന്നാൽ ആ വിഭാഗം വകുപ്പുകൾ അവരുടെ ആളുകൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുമ്പോൾ നിങ്ങളൊക്കെ മുമ്പിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഉള്ളത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്തിരുന്നു, പട്ടികജാതി വിഭാഗത്തിന് 2,50,000 രൂപ വരെ വീട് അറ്റകുറ്റപ്പണികൾക്ക് കൊടുക്കുന്നത്, വിധവകൾക്കാണ് കൊടുക്കുന്നത്, പട്ടികജാതി വിഭാഗമായിരിക്കണം. ആ എപ്പിസോഡ് കൂടി അജേഷ് കാണുക. അങ്ങനെയാണെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾക്കാണെങ്കിൽ അതിന് ആ നിലയിൽ അപേക്ഷിക്കുക. ഷിബു സന്തോഷം രേഖപ്പെടുത്തുന്നു. സന്തോഷം. നാജു 4-സ്റ്റാർ, ഹലോ സാർ, OBC-ക്കാർക്ക് പുനർനിർമ്മിക്കാൻ അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നജു 4-സ്റ്റാർ, OBC എന്നോ മറ്റൊരു രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ മാനദണ്ഡത്തിൽ ഇല്ല. SC/ST വിഭാഗത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അവർക്കുള്ള സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഇളവുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർക്ക് പ്രത്യേക അവരെ വകുപ്പിൻ്റെ ഫണ്ട് കൊണ്ട് OBC എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക നിലയിൽ ഇല്ല. പക്ഷേ OBC-ക്കാർക്ക് ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ചില സ്കീമുകൾ ഉണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വിഭാഗം നടപ്പാക്കുന്ന ചില സ്കീമുകൾ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇമ്പിച്ച് ഭാവഭവന പുനരുദ്ധാരണ പദ്ധതിയുണ്ട്. അതിൽ നജു OBC വിഭാഗമാണെങ്കിൽ അപേക്ഷിക്കുക. അത് സംബന്ധിച്ചൊരു എപ്പിസോഡ് ഈ ചാനലിൽ തന്നെയുണ്ട്, അത് കാണുക. ഇസ്മായിൽ സഹീറ എന്താണെന്ന് വ്യക്തമല്ല, 2022 എന്ന് എഴുതിയിരിക്കുന്നു, വ്യക്തമല്ല. നജു 4-സ്റ്റാർ, ലൈഫ് മിഷൻ 119 വീട് വെക്കാൻ പറ്റുമോ? നജു, ഇപ്പോൾ അല്ല, അതിൻ്റെ ബാക്കി നടപടികളുള്ള പൂർത്തിയായിട്ട് വെച്ചാൽ മതി, ഉടനെ ചാടിക്കയറി വീട് വെക്കണ്ട. രാജേഷ് രാജൻ, പഞ്ചായത്തിൽ 284 എപ്പോൾ വീട് ലഭിക്കും? ഫണ്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ രാജേഷ്, കുറച്ച് പുറകിലാണ്. അപ്പോൾ ഫണ്ട് എത്രയാണെന്നുള്ളത് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം എഴുതുക, നമുക്ക് മറുപടി പറയാം. ഷിനു മത്തായി, 13/9/22, സന്തോഷം ഷിനു, നമ്മളെ ഫോളോ ചെയ്യുന്ന നല്ല സബ്സ്ക്രൈബറാണ്. ഗിരിജ, ഗുഡ് ഈവനിങ്. വിനോദ്, സന്തോഷം. എലിസബത്ത് ഗാബ്രൽ, ഗുഡ് ഈവനിങ്, സന്തോഷം. എലിസബത്ത് ഗറബൽ, ഗുഡ് ഇൻഫർമേഷൻ. ഷുവർലി, ഞാൻ നോക്കും സാർ, താങ്ക് യു എലിസബത്ത്. സുഹറ ബീവി, പഞ്ചായത്തിൽ ആണോ സ്ഥലവും വീടുമെല്ലാം ഈ വർഷം കിട്ടുമോ? പഞ്ചായത്ത് തന്നെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്, അവരാണ് ഇത് നടപ്പാക്കുന്നതിൻ്റെ ഈ പ്രൈമറി ഏജൻസി, അവർ തന്നെയാണ്. ഈ വർഷം കിട്ടുമോ എന്ന ക്രമനമ്പർ എവിടെയാണ് എന്നിട്ട് പറയൂ. സൗമ്യ രതീഷ്,
ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ന് കിട്ടും സാർ വീട്? മുനിസിപ്പാലിറ്റിയിൽ ചോദിക്കുമ്പോൾ ഫണ്ട് ഇല്ല എന്നാ പറയുന്നതേ. മറുപടി തരണേ സൗമ്യ. ഫണ്ടുടെ കാര്യം തീരുമാനിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുമാണ്. അവരുടെ ഫണ്ട് എങ്ങനെയെന്നുള്ളതിന് അനുസരിച്ചിരിക്കും മറ്റുള്ളവർക്ക് കിട്ടുക എന്നുള്ളത്. സൗമ്യയുടെ അതുപോലെ ക്രമനമ്പരും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സാനു മോഹൻ, നല്ല വീഡിയോ മുടങ്ങാതെ വേണം. സാനു, ഞാൻ ചെയ്യുന്നുണ്ട്, അത് തീർച്ചയായിട്ടും മുടങ്ങാതെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു യാത്രയായതുകൊണ്ട് മാറ്റിവെച്ചു എന്നേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത് രമ്യയുടെ ഒരു ചോദ്യമാണ്. രമ്യ പറയുന്നത്, സാർ എത്ര സമയമെടുത്താലും വീഡിയോ മുടങ്ങാതെ ചെയ്യണം, എത്ര സമയമുണ്ടെങ്കിലും കാണാൻ ഞങ്ങൾ തയ്യാറാണ്. രമ്യയെ പോലുള്ളവർ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് സമയം കൂടുതലായിപ്പോയി, അത് കാണാൻ ബുദ്ധിമുട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രമ്യയെ പോലുള്ള പലരും ഈ സമയം എത്രയായാലും കാണാമെന്നും പറയുന്നു. അതിൽ ഒരാൾ മാത്രമേ അങ്ങനെ എഴുതിയിട്ടുള്ളൂ, അദ്ദേഹം വളരെ തിരക്കുള്ള വ്യക്തിയായിരിക്കാം, അതുകൊണ്ടാണ്. ക്യാപ്സൂളിലായിട്ട് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ സന്തോഷമാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും രമ്യ, ഞാൻ എല്ലാവർക്കും മറുപടി തരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ സമയമെടുത്തിട്ടാണെങ്കിലും ഞാൻ മറുപടി തരും, തീർച്ചയായിട്ടും ചെയ്യും. നവീൻ, വീട് വിതരണം ചെയ്യുന്നത് പഞ്ചായത്താണോ ബ്ലോക്കാണോ? അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് തലത്തിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടോ? നവീൻ, ഇത് തരുന്നത് മോണിറ്ററിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും പഞ്ചായത്താണ്. ബാക്കി വകുപ്പുകൾ അതുമായിട്ട് അനുബന്ധമായ സപ്പോർട്ടിംഗ് ടീം മാത്രമാണ്. പഞ്ചായത്താണ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത്. പഞ്ചായത്ത് തന്നെയാണ് ഫണ്ട് അനുവദിക്കുന്നത്. പഞ്ചായത്ത് തന്നെയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബ്ലോക്കിൻ്റെയൊക്കെ ഫണ്ട് ചിലപ്പോൾ ഇവർക്ക് കൊടുക്കും എന്നുള്ളതല്ലാതെ ഇതിൻ്റെ മോണിറ്ററിങ് മുഴുവൻ പഞ്ചായത്താണ്, ലോക്കൽ ബോഡിയാണ്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവർ, കോർപ്പറേഷൻ ആണെങ്കിൽ അവർ, അവരുടെ ഉദ്യോഗസ്ഥ വിഭാഗം തന്നെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. സാജിത ദർശൻ, ഞാൻ ജിസ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ താമസിക്കുന്നു. കൊല്ലം ജില്ലയിലാണ് സ്ഥലം, വീട് വെക്കാനുള്ളത്. ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ലിസ്റ്റിൽ പേരുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? സാജിത, ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുൻഗണനയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആദ്യമാണ് ലിസ്റ്റിൽ പേര് വരുന്നതെങ്കിൽ, ആദ്യത്തെ കുറേ പേരുകാരാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ലോക്കൽ ബോഡിയിൽ പോയി അന്വേഷിക്കണം എത്ര ഫണ്ടുണ്ട്, എനിക്കെപ്പോൾ കിട്ടും, അതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി. രജി മനോജ്, കുവൈറ്റിൽ നിന്നാണ്. എൻ്റെ പേര് ലൈഫ് മിഷൻ ലിസ്റ്റിൽ പേരുണ്ട്. വീടിനും വസ്തുവിനുമാണ് കൊടുത്തത്. ഞാൻ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ലിസ്റ്റിൽ നിന്നും പുറത്താകുമോ? നാട്ടിലില്ലാത്തത് കൊണ്ടൊന്നും ലിസ്റ്റിൽ നിന്നും പുറത്താവുകയില്ല. തുടർ നടപടി സ്വീകരിക്കാൻ വീട്ടിൽ ആരെങ്കിലും മുതിർന്ന ഒരാളിനെ ചുമതലപ്പെടുത്തുക. താങ്കൾ വിദേശത്താണെന്നും എഴുതുക. വിദേശത്തുള്ളവർക്ക് വീടിനിവിടെ ഇത് തരില്ല, ഫണ്ട് തരില്ല എന്നൊന്നും മാനദണ്ഡത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ വിദേശത്തൊരു ജോലി കിട്ടി, നിങ്ങൾ പോയാൽ എന്താ കുഴപ്പം? വരുമാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതൊന്നും പ്രശ്നമല്ല. ആരെയെങ്കിലും ഒന്ന് അധികാരപ്പെടുത്തുക എന്നുള്ളതാണ് നല്ലത്. സലീന, ലിസ്റ്റിൽ ഉണ്ട്, 2 സെൻറ്റ്. നേതാഴയാണ്, വീട് കിട്ടുമോ? 2 സെൻറ്റ്, ഇതെന്താണ്? എഴുതുമ്പോൾ ഒന്ന് നേരെ എഴുതണ്ടേ എൻ്റെ സലീന? എന്നല്ല വായിച്ച മറുപടി പറയാൻ പറ്റുള്ളൂ. ലിസ്റ്റിലുണ്ട്, ശരി, കൊള്ളാം, 2 സെൻറ്റ്. ഇനി ബാക്കിയുള്ള വാക്ക് എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല, ഒരിക്കൽ കൂടി എഴുതും, ഞാൻ മറുപടി തരാം. അൻസാർ എൻഎസ് നേരത്തെ ചോദിച്ചിരുന്നു, മറുപടിയായി പറഞ്ഞത് കറണ്ട് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കുക. റേഷൻ കാർഡിൽപ്പെട്ട അമ്മയ്ക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട് എന്ന കാരണമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അമ്മ ഉൾപ്പെടെ 3 അവകാശികൾ വേറെയും ഉള്ളതിനാൽ 1 സെൻറ്റ് പോലും എനിക്കതിൽ അവകാശമില്ലാത്തതിനാൽ ലൈഫിൽ ഉൾപ്പെടുത്താൻ പഞ്ചായത്ത് മെമ്പർ, പ്രസിഡൻ്റ് ഉൾപ്പെടെ രേഖ മൂലം ബോധ്യപ്പെടുത്തുകയും അവരുടെ കത്ത് മുഖേന ഗ്രാമപഞ്ചായത്തിൽ അംഗീകാരത്തോടെ പാസ്സാക്കി ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പേരും ചേർത്തിരുന്നു. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. വല്ല പോംവഴി ഉണ്ടാകുമോ ലിസ്റ്റിൽ ഉൾപ്പെടാൻ? അൻസാർ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വീട് വെക്കുന്നതിനാണ്. സ്ഥലമുണ്ട്, വീട് വെക്കണം എന്നുള്ളവർക്ക് ഒരു സ്ഥല പരിമിതി പറഞ്ഞിരുന്നു. പഞ്ചായത്തിൽ 5 സെൻറ്റിൽ കൂടുതലാകാൻ പാടില്ല. നഗരപ്രദേശങ്ങൾ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്തിൽ ഉള്ള പഞ്ചായത്തിലാണെങ്കിൽ ഈ ആളുകളുടെ സ്ഥലം എന്ന് പറയുന്നത് ഈ 20 സെൻറ്റിൽ കൂടാൻ പാടില്ല. നഗരപ്രദേശത്ത് മുനിസിപ്പാലിറ്റിയും അതേപോലെ കോർപ്പറേഷൻ പ്രദേശത്തുള്ളവർക്ക് 5 സെൻറ്റിൽ കൂടാൻ പാടില്ല. ഇത് ഭൂമിയുമില്ല, ഭൂമിയുണ്ട്, വീടില്ല എന്നിവരുടേതാണ്. എന്നാൽ ഈ ഭൂമിയും വീടുമില്ലാത്തവർക്കാണെങ്കിൽ 3 സെൻറ്റിൽ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമായി 3 സെൻറ്റിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല. വീടുണ്ടാകാനേ പാടില്ല, പക്ഷേ ഭൂമിയും എല്ലാവർക്കുമായി 3 സെൻറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് 5 സെൻറ്റിൽ കൂടുതൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആണെങ്കിൽ പറഞ്ഞില്ലേ, ഈ മാനദണ്ഡത്തിൽ നിന്ന് നിങ്ങൾ പുറത്താകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഫൈനൽ ലിസ്റ്റിൽ നിന്ന് നീക്കപ്പെട്ടത് ഇതാക്കാം കാരണം. കാരണം സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യുകയില്ല.
ഇത് 5 സെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിലായി പോയി, 3 സെൻറ്റിൻ്റെ മുകളിലായി പോയി, എല്ലാവർക്കും കൂടി 3 സെൻറ്റ് ഉണ്ടാകാനേ പാടുള്ളൂ എന്നുള്ളതാണ്. ലസാറസ് എച്ചം സാറിന് ബന്ധപ്പെടാൻ എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും ലസാറസിൻ്റെ നമ്പർ അയക്കോ, ഞാൻ വിളിക്കാം. ലൈല ഹൈദരാലി, മുനിസിപ്പാലിറ്റിയിലാണ് ഞാൻ, 7 സെൻറ്റ് സ്ഥലം ആണ്, മുൻഗണന ഡിസബിലിറ്റി 50% ഉണ്ട്, കിട്ടുമോ? ഡിസബിലിറ്റി ഉള്ളവർക്ക് മുൻഗണന ഉണ്ട് എന്നുള്ളതാണ്. ഈ 7 സെൻറ്റ് എന്നുള്ളത് നിങ്ങൾ എഴുതുമ്പോൾ പലരും ഏതിലാണ് പെടുന്നതെന്ന് എഴുതുക. ഭൂരഹിത ഭവനരഹിതരാണോ, ഭൂമിയുണ്ട് ഭവനമില്ലാത്തതാണോ, ഇത് 2 കാറ്റഗറിയാണ്. അത് വെച്ചിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കി എഴുതാനുള്ളത്. 2 കാറ്റഗറിയായിട്ടാണ് നടപടി മുന്നോട്ട് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ലൈല എഴുതിയത് എനിക്ക് വ്യക്തമല്ല. എന്തായാലും അംഗവൈകല്യം ഉള്ളവർക്ക്, 40 above ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണനാ ലിസ്റ്റിൽ വരും എന്നുള്ളതാണ്. മുരുകേഷ് സന്തോഷം പറയുന്നു, സന്തോഷം. വിജയശ്രീ, വിജയശ്രീ, റേഷൻ കടയുമായി ബന്ധപ്പെട്ട ഒന്നാണ്, അത് വേറെ കൊടുക്കാം. ദിലീപ് കുമാർ, വസ്തു ആധാരം എഴുതി കഴിഞ്ഞ് അത് സഹകരണ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലോൺ കിട്ടത്തുള്ളൂ എന്നുള്ളത് സഹകരണ ബാങ്ക്, അത് വേറെ മറുപടി കൊടുക്കാം. ആലിയ ക്രിസ്തി, സൂപ്പർ, സന്തോഷം. ഞാൻ ലിസ്റ്റിൽ 218 എപ്പോൾ കിട്ടും? റിൻസയുടെ ചോദ്യമാണ്. ഫണ്ട് ലഭിക്കുന്നത് അനുസരിച്ചേ കിട്ടുകയുള്ളൂ. പ്രവീൺ കുമാർ, നൈസ്, വെരി ഗുഡ്, താങ്ക് യു. തബഴം റെയ്ഹാന, എറണാകുളം ജില്ലയിൽ 3 ആറ്റുപുഴ താമസിക്കുന്നു, ലാൻഡിലെ എലിജിബിൾ ലിസ്റ്റിൽ പഞ്ചായത്തിൽ 38 ക്രമ നമ്പർ, ഗ്രാമസേവകൻ പറഞ്ഞു സ്ഥലം വാങ്ങിയാൽ വീടിന് പൈസ തരാമെന്ന്, ഈ പഞ്ചായത്തിൽ സ്ഥലത്തിന് പൈസ തരില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല. അതവിടെ ഫ്ലാറ്റുണ്ടോ, ആ ജില്ലയിൽ ഫ്ലാറ്റ് വയ്ക്കുകയാണോ, അതോ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് വീട് സമുച്ചയം നിർമ്മിക്കുകയാണോ, എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൈസ തരില്ല എന്ന് പറയുന്നത്? സ്ഥലത്തിനും സ്ഥലമില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും പൈസ തരണമെന്നുള്ളതാണ്, പിന്നെ എങ്ങനെയാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ഥലം വാങ്ങിയാൽ വീടിന് പൈസ തരാം എന്നുള്ളത് ഇപ്പോൾ പരിഗണന കൊടുക്കുന്നത് അവർക്കാണ്. സ്ഥലം ഉള്ളവർക്ക് വീട് വെക്കാനാണ് ഇപ്പോൾ പരിഗണന, ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് മിക്കവാറും ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇത് ആദ്യത്തെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും രണ്ടാമത് ഭൂമിയുമില്ല വീടുമില്ലാത്തവരുടെ നിലയിലേക്ക് വരികയുള്ളൂ. അപ്പം ഉടൻ കിട്ടാൻ ചില പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നു നിങ്ങൾ വീട് സ്ഥലം വാങ്ങും, അങ്ങനെയാണെങ്കിൽ വീടിനുടനെ സ്ഥലം വീടിനുടനെ ഫണ്ട് തരാം എന്ന് പറയുന്നു. ആ പഞ്ചായത്തിൽ വ്യക്തമായും വിവരങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക. പഞ്ചായത്തിൽ വീടിനും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി ഫ്ളാറ്റ്, ആ ജില്ലയിലെ ഫ്ളാറ്റിൽ അവർ അക്കോമഡേഷൻ തരാൻ താല്പര്യമുണ്ടോ, അതോ അവർ വേറെ വീട് സമുച്ചയം നിർമ്മിക്കുന്നുണ്ടോ, വ്യക്തമായും ഒന്ന് മനസ്സിലാക്കുക. റൈഹാന, ഷിനു മത്തായി സന്തോഷം പറയുന്നു, ആലിയ ക്രിസ്തി സന്തോഷം പറയുന്നു, മലബാർ ഫിലിംസ് മലപ്പുറം ഡിസ്ട്രിക്ട് റാങ്കിൽ 1 എന്ന് കൊടുത്തു തുടങ്ങും ആവോ? അത് മിക്കവാറും ഫണ്ട് ലഭിച്ചാൽ ഉടനെ ആദ്യം കിട്ടുമല്ലോ, സന്തോഷമായിരിക്കുക. കുഞ്ഞി മരക്കാർ, ആദ്യത്തെ 10 ആളുകൾ ഞാൻ ലിസ്റ്റിലുണ്ട്, ഇനി ആധാരവുമായ എഗ്രിമെൻറ്റ് വെക്കണോ, അതിൻ്റെ ടൈം എപ്പോഴാണ്, ഇനിയും കാത്തിരിക്കണോ? കുഞ്ഞിമരക്കാർ, അത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടും പഞ്ചായത്തിലെ നടപടിക്രമങ്ങളുടെയും വേഗത പോലെ ഇരിക്കും. എന്തായാലും അധികം വൈകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഗ്രിമെൻറ്റ് അവർ പറഞ്ഞതിന് ശേഷം വെച്ചാൽ മതിയാവും. ബാബു ആശ, റേഷൻ കാർഡിൽ ഒരാൾ മാത്രം അയാൾക്ക് വീട് കിട്ടുമോ? റേഷൻ കാർഡിൽ ഒരാളാണെങ്കിലും വീട് കിട്ടും, ഒരാളിൻ്റെ വീട് താമസിക്കണ്ടേ? കിട്ടും. അങ്ങനെ ഒരാളാണ് ഒരു കുടുംബം, ഒരു റേഷൻ കാർഡിനെ ഒരു കുടുംബമായി കണക്കാക്കുന്നു. അതിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാമായിട്ട് ഒരു വീട്, ആ നിലയിലാണ് അത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളാണെങ്കിലും കിട്ടും, പ്രശ്നമൊന്നുമില്ല. കുടുംബം അദ്ദേഹത്തിന് വേറെ ഇതിനകത്തെ മാനദണ്ഡ പ്രകാരം അർഹനാണെങ്കിൽ കിട്ടും. റിച്ചൂസ് സാധാരണ സ്ഥിരമായിട്ട് എഴുതുന്നതാണ്, 21-ാം നമ്പറാണ്, വായ്പ എടുത്തിട്ടുണ്ട്. ഈ വീട് വെക്കുന്നവർ ഉടനെ ക്യാഷ് കിട്ടുമോ? വളരെ കടത്തിലാണ്, വസ്തു വിൽക്കാൻ പോവുകയാണ്, 7-ാം നമ്പർ വാർഡിലാണ്. ആ വാർഡിൽ തന്നെ ഇനി വസ്തു വാങ്ങിയാൽ ഈ പൈസ ഞങ്ങൾക്ക് അവിടെ വീട് വെക്കാൻ കിട്ടുമോ? ഞങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. അതായത് വായ്പ എടുത്തിട്ട് വീട് വെക്കാനാണോ, ഭവന വായ്പയാണോ എടുത്തത്? എടുത്തിട്ട് അവിടെ വീട് വെച്ചോ? ഇപ്പോൾ വീട് ഉണ്ടോ? വസ്തു വിൽക്കാൻ പോവുകയാണോ? വസ്തു വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയുമില്ല വീടുമില്ലാത്തവരുടെ കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വീട് ഉള്ളവർക്ക് ഇതിനകത്ത് വരാൻ യാതൊരു സാധ്യതയില്ല. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരാൾക്കും വീട് പാടില്ല എന്നുള്ളതാണ്. അത് ആകെ അതിൽ നിന്നും ഒരു എക്സംഷൻ ഉള്ളത് പട്ടികജാതി വിഭാഗത്തിനും അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കുമാണ്. അർച്ചൂസ അതൊന്ന് വ്യക്തമായിട്ടും എഴുതൂ, ആലോചിച്ച് ചെയ്യണേ. മേരി വർഗീസ് എക്സലൻ്റ്, സന്തോഷം. മെഗ PP, എൻ്റെ അമ്മ കോപ്പറേറ്റ്, അത് ലോൺ ജപ്തി നടപടിയായി, അത് ഞാൻ വേറെ മറുപടി കൊടുക്കാം. അബു, നല്ല അറിവ്, സന്തോഷം. സാർ,
ഫസഹ് ചെയ്ത പെൺകുട്ടി, അതും ഇത് ഒരു വിവാഹമോചനത്തിൻ്റെ എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു, അതിൻ്റെ മറുപടിയാണ്. നാസർ, എൻ്റെ പേരിൽ ലിസ്റ്റ് വന്നിരിക്കുന്നത് 606-ാമതായിട്ടാണ്. ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായി, പക്ഷേ വളരെ സങ്കടമുണ്ട്. 8 വർഷമായി ഷെഡിൽ മക്കളെയും ചേർത്ത് കിടക്കുന്നു. ഞങ്ങൾ അപേക്ഷ കൊടുത്തതിന് പിറകെ കൊടുത്തവർ മുമ്പിലാണ്. അവർ ശരിക്കും ഒരു വീട് തന്നെയാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ മൺചുമരാണ്, ഓട് ഇളകിയിട്ടുണ്ട്. അവർ മുമ്പിലും ഈ 8 വർഷമായി വെറുമൊരു ഷെഡിൽ കഴിയുന്ന ഞങ്ങൾ പിന്നിലുമാണ് എന്ന് പറയുന്നു. 606-ാമത് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഉള്ള വീട് അറ്റകുറ്റപ്പണികളുടെ ലിസ്റ്റിലായിരിക്കും വരിക. അതും പ്രത്യേകം മനസ്സിലാക്കുക. വളരെ മോശപ്പെട്ട ഷെഡ്, അതായത് മേൽക്കൂരയെല്ലാം തകർന്ന് തരിപ്പണമായി, അങ്ങനെയൊക്കെയുള്ള ചില വീടുകൾ, വളരെ പരിതാപകരമായ വീടുകളെ ശരിക്കും വീട് ഉണ്ട് എന്നുള്ള ലിസ്റ്റിലല്ല പെടുത്തിയിരിക്കുന്നത്. പുനരുദ്ധാരണം, കുറച്ചുകൂടെ ഭേദപ്പെട്ട വീടുകൾക്ക് പുനരുദ്ധാരണമുണ്ട്. ഒട്ടും ഒരു തരത്തിലും കിടക്കാൻ കഴിയാത്ത വീടുകളെ ഒക്കെ തന്നെ ഭവനമില്ല എന്നുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വേറെ ഒരാളിന് കൊടുത്തു, ഒരു വീട് ശരിക്കും ഒരു വീട് തന്നെ വെച്ചിരിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അപ്പീൽ കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ പോയി എന്നുള്ളതാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തീർച്ചയായും വൈകാതെ ഈ പുനരുദ്ധാരണത്തിൻ്റെ ഫണ്ട് കിട്ടിയേക്കൻ നാസർ, എനിക്കതല്ലേ പറയാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും സന്തോഷമായിരിക്കുക. ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വരികയാണെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഞാൻ ചെയ്യുക. ഇന്ന് അധികം സമയമെടുത്തിട്ടില്ല, കാരണം ഒരു 15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ എല്ലാം ഞാൻ വളരെ വേഗത്തിൽ പോയിട്ടാണ് ഞാനിത് തീർത്തത്. നിങ്ങളുടെ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഇനിയും നിങ്ങൾ ചോദിക്കാം. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഒരു 20 മിനിറ്റെങ്കിലും വരുന്ന ചോദ്യം, അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പിസോഡ് ചെയ്യും. അല്ല എങ്കിൽ മറ്റ് എപ്പിസോഡുകൾ, നിങ്ങൾ അറിയേണ്ട പ്രധാന വാർത്തകളെല്ലാം ചേർത്തിട്ടുള്ള എപ്പിസോഡുകൾ ചെയ്യും. എപ്പിസോഡുകൾ കാണണം, ഇത് നിങ്ങളുടെ കൂടി ചാനലാണ്. തീർച്ചയായിട്ടും ഇതിനെ വളർത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും എന്നെ പോലെ നിങ്ങൾക്കുമുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് സംശയത്തിനും മറുപടി കിട്ടുന്നതാണ്. ഇതിൻ്റെ താഴേക്കുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾ നോക്കണം. ഒരുപാട് ധനസഹായങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം കിട്ടുന്ന ഒരു ധനസഹായത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷയരോഗികളുടെ ധനസഹായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ രോഗികളുടെ ധനസഹായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കിഡ്നി പേഷ്യൻ്റ്, ഇവർക്ക് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ധനസഹായങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള ധനസഹായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് മുൻപ് നമ്മൾ ചെയ്ത ഏതാണ്ട് 200-ൽ പരം എപ്പിസോഡ്, 236-ാമത്തെ എപ്പിസോഡാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ചാനലാണ്, അതുകൂടി കാണണം. ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ ഞാൻ പങ്കുവെക്കുന്നുണ്ട്, അതും കാണണം. ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പ്രാധാന്യമൊക്കെ വളരെ വലുതാണ് കേട്ടോ. നിങ്ങളെല്ലാം അറിയുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് എൻ്റെ ചാനലിൽ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൂടി സഹകരിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും മനസ്സുവെക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ A+Tube-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സംശയങ്ങൾക്ക് ശരിക്കും വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്ന പരിപാടി തുടരുകയാണ്. ഇന്ന് കഴിയുമെങ്കിൽ അധികം നീട്ടാതെ തന്നെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഞാനിത് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും സമയം ഇതിനകത്ത് ചെലവിടാൻ കഴിയുമോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നിടത്തോളം വളരെ ലഘൂകരിക്കാൻ, സമയം കുറയ്ക്കുകയാണ്. അത് കാരണം കുറച്ച് പേരുടെ ചോദ്യങ്ങൾക്ക് നീണ്ടു നീണ്ടു പോയേക്കും എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കുക, കാരണം സമയം വിലപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ ചുരുക്കി മാത്രം ഈ ഇതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ്. ഈ അടുത്ത് അംബിക രഘുവിൻ്റെ ചോദ്യമാണ്. വിഷമിക്കേണ്ട, നമ്മൾ 2 ദിവസം മുമ്പ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. സാർ, ലൈഫ് മിഷൻ ലഭിക്കാൻ പ്രായപരിധി ഉണ്ടോ? 71 വയസ്സിന് ശേഷം ഇത് അപേക്ഷിക്കാമോ? അംബിക, ഞാൻ മുമ്പ് മറ്റൊരാൾ ചോദിച്ചതിന് മറുപടി കൊടുത്തിരുന്നു.
ലൈഫ് മിഷനിൽ പ്രായം പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് വേറെ ഒരാളിലും ഞാൻ കൃത്യമായ ഉത്തരം നൽകിയിരുന്നു. ക്ലേശഘടകങ്ങൾ സമാനമായാൽ മാത്രം ഇപ്പോൾ ലൈഫ് മിഷൻ്റെ സോഫ്റ്റ്വെയർ അതിന് പ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, കൂടുതൽ പ്രായമുള്ളവരെ മുമ്പിൽ കൊണ്ടുവരും. അത് സോഫ്റ്റ്വെയർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഇനി അഥവാ ലൈഫ് മിഷനെ വിളിച്ചാലും പ്രായമൊന്നും ഒരു പരിധി വച്ചിട്ടില്ല. വീടുണ്ടോ ഇല്ലയോ, ഭൂമിയുണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് മാനദണ്ഡ പ്രധാന മാനദണ്ഡങ്ങൾ. മറ്റ് മാനദണ്ഡങ്ങളുണ്ട്, വയസ്സൊരു മാനദണ്ഡമല്ല. അപേക്ഷയിൽ ഏത് പ്രായത്തിലുള്ളവർക്കും അപേക്ഷിക്കാം എന്നുള്ളത് ഏതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റേഷൻ കാർഡിൽ അംഗമായുള്ള ഒരാളിൽ. അപ്പം തീർച്ചയായിട്ട് ഏത് പദ്ധതിയിലായിരുന്നാലും പ്രായപൂർത്തിയായ ഒരാളല്ലേ അപേക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രായം ഒരു ഘടകമല്ല, 71 വയസ്സിന് ശേഷവും അപേക്ഷിക്കാം. അജേഷ്ടിയൻ, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഫണ്ടുണ്ടോ, അത് ലഭിക്കുവാൻ എന്തു ചെയ്യണം? ഞാൻ ലാസ്റ്റിൽ 343 കിട്ടാൻ സാധ്യതയുണ്ട്. അജേഷ് ഒന്നും ചെയ്യണ്ട, എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഫണ്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഭവന പദ്ധതിയും ലൈഫ് മിഷനിൽ ലയിപ്പിച്ചു. അങ്ങ് അതിനെ തുടർന്നാണ് ഈ ലിസ്റ്റിൽ അവർ വന്നിട്ടുള്ളത്. എന്നാൽ ആ വിഭാഗം വകുപ്പുകൾ അവരുടെ ആളുകൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുമ്പോൾ നിങ്ങളൊക്കെ മുമ്പിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഉള്ളത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്തിരുന്നു, പട്ടികജാതി വിഭാഗത്തിന് 2,50,000 രൂപ വരെ വീട് അറ്റകുറ്റപ്പണികൾക്ക് കൊടുക്കുന്നത്, വിധവകൾക്കാണ് കൊടുക്കുന്നത്, പട്ടികജാതി വിഭാഗമായിരിക്കണം. ആ എപ്പിസോഡ് കൂടി അജേഷ് കാണുക. അങ്ങനെയാണെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾക്കാണെങ്കിൽ അതിന് ആ നിലയിൽ അപേക്ഷിക്കുക. ഷിബു സന്തോഷം രേഖപ്പെടുത്തുന്നു. സന്തോഷം. നാജു 4-സ്റ്റാർ, ഹലോ സാർ, ഒ ബി സിക്കാർക്ക് പുനർനിർമ്മിക്കാൻ അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നജു 4-സ്റ്റാർ, ഒ ബി സി എന്നോ മറ്റൊരു രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ മാനദണ്ഡത്തിൽ ഇല്ല. SC ST വിഭാഗത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അവർക്കുള്ള സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഇളവുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർക്ക് പ്രത്യേക അവരെ വകുപ്പിൻ്റെ ഫണ്ട് കൊണ്ട് OBC എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക നിലയിൽ ഇല്ല. പക്ഷേ OBCക്കാർക്ക് ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ചില സ്കീമുകൾ ഉണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വിഭാഗം നടപ്പാക്കുന്ന ചില സ്കീമുകൾ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇമ്പിച്ച് ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയുണ്ട്. അതിൽ നജു OBC വിഭാഗമാണെങ്കിൽ അപേക്ഷിക്കുക. അത് സംബന്ധിച്ചൊരു എപ്പിസോഡ് ഈ ചാനലിൽ തന്നെയുണ്ട്, അത് കാണുക. ഇസ്മായിൽ സഹീറ എന്താണെന്ന് വ്യക്തമല്ല, 2022 എന്ന് എഴുതിയിരിക്കുന്നു, വ്യക്തമല്ല. നജു 4-സ്റ്റാർ, ലൈഫ് മിഷൻ 119 വീട് വെക്കാൻ പറ്റുമോ? നജു, ഇപ്പോൾ അല്ല, അതിൻ്റെ ബാക്കി നടപടികളുള്ള പൂർത്തിയായിട്ട് വെച്ചാൽ മതി, ഉടനെ ചാടിക്കയറി വീട് വെക്കണ്ട. രാജേഷ് രാജൻ, പഞ്ചായത്തിൽ 284 എപ്പോൾ വീട് ലഭിക്കും? ഫണ്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ രാജേഷ്, കുറച്ച് പുറകിലാണ്. അപ്പോൾ ഫണ്ട് എത്രയാണെന്നുള്ളത് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എഴുതുക, നമുക്ക് മറുപടി പറയാം. ഷിനു മത്തായി, 13/9/22, സന്തോഷം ഷിനു, നമ്മളെ ഫോളോ ചെയ്യുന്ന നല്ല സബ്സ്ക്രൈബറാണ്. ഗിരിജ, ഗുഡ് ഈവനിങ്. വിനോദ്, സന്തോഷം. എലിസബത്ത് ഗാബ്രിയൽ, ഗുഡ് ഈവനിങ്, സന്തോഷം. എലിസബത്ത് ഗറബാൽ, ഗുഡ് ഇൻഫർമേഷൻ. ഷുവർലി, ഞാൻ നോക്കും സാർ, താങ്ക് യു എലിസബത്ത്. സുഹറ ബീവി, പഞ്ചായത്തിൽ ആണോ സ്ഥലവും വീടുമെല്ലാം ഈ വർഷം കിട്ടുമോ? പഞ്ചായത്ത് തന്നെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്, അവരാണ് ഇത് നടപ്പാക്കുന്നതിൻ്റെ ഈ പ്രൈമറി ഏജൻസി, അവർ തന്നെയാണ്. ഈ വർഷം കിട്ടുമോ എന്ന ക്രമ നമ്പർ എവിടെയാണ് എന്നിട്ട് പറയൂ. സൗമ്യ രതീഷ്, ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ന് കിട്ടും സാർ വീട്? മുനിസിപ്പാലിറ്റിയിൽ ചോദിക്കുമ്പോൾ ഫണ്ട് ഇല്ല എന്നാ പറയുന്നതേ, മറുപടി തരണേ. സൗമ്യ, ഫണ്ടുടെ കാര്യം തീരുമാനിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുമാണ്. അവരുടെ ഫണ്ട് എങ്ങനെയെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും മറ്റുള്ളവർക്ക് കിട്ടുക എന്നുള്ളത്. സൗമ്യയുടെ അതുപോലെ ക്രമം നമ്പറും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സാനു മോഹൻ, നല്ല വീഡിയോ, മുടങ്ങാതെ വേണം. സാനു, ഞാൻ ചെയ്യുന്നുണ്ട്, അത് തീർച്ചയായിട്ടും മുടങ്ങാതെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു യാത്രയായതുകൊണ്ട് മാറ്റിവെച്ചു എന്നേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത് രമ്യയുടെ ഒരു ചോദ്യമാണ്. രമ്യ പറയുന്നത്, സാർ എത്ര സമയമെടുത്താലും വീഡിയോ മുടങ്ങാതെ ചെയ്യണം, എത്ര സമയമുണ്ടെങ്കിലും കാണാൻ ഞങ്ങൾ തയ്യാറാണ്. രമ്യയെ പോലുള്ളവർ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് സമയം കൂടുതലായിപ്പോയി, അത് കാണാൻ ബുദ്ധിമുട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രമ്യയെ പോലുള്ള പലരും ഈ സമയം എത്രയായാലും കാണാമെന്നും പറയുന്നു.
അതിൽ ഒരാൾ മാത്രമേ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം വളരെ തിരക്കുള്ള വ്യക്തിയായിരിക്കാം, അതുകൊണ്ടാണ് ക്യാപ്സൂളിലായിട്ട് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ സന്തോഷമാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും രമ്യ, ഞാൻ എല്ലാവർക്കും മറുപടി തരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ സമയമെടുത്തിട്ടാണെങ്കിലും ഞാൻ മറുപടി തരും, തീർച്ചയായിട്ടും ചെയ്യും. നവീൻ, വീട് വിതരണം ചെയ്യുന്നത് പഞ്ചായത്താണോ ബ്ലോക്കാണോ? അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് തലത്തിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടോ? നവീൻ, ഇത് തരുന്നത് മോണിറ്ററിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും പഞ്ചായത്താണ്. ബാക്കി വകുപ്പുകൾ അതുമായിട്ട് അനുബന്ധമായ സപ്പോർട്ടിംഗ് ടീം മാത്രമാണ്. പഞ്ചായത്താണ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത്, പഞ്ചായത്ത് തന്നെയാണ് ഫണ്ട് അനുവദിക്കുന്നത്, പഞ്ചായത്ത് തന്നെയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബ്ലോക്കിൻ്റെയൊക്കെ ഫണ്ട് ചിലപ്പോൾ ഇവർക്ക് കൊടുക്കും എന്നുള്ളതല്ലാതെ ഇതിൻ്റെ മോണിറ്ററിങ് മുഴുവൻ പഞ്ചായത്താണ്, ലോക്കൽ ബോഡിയാണ്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവർ, കോർപ്പറേഷൻ ആണെങ്കിൽ അവർ, അവരുടെ ഉദ്യോഗസ്ഥ വിഭാഗം തന്നെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. സാജിത ദർശൻ, ഞാൻ ജിസ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ താമസിക്കുന്നു. കൊല്ലം ജില്ലയിലാണ് സ്ഥലം, വീട് വയ്ക്കാനുള്ളത്. ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല, ലിസ്റ്റിൽ പേരുള്ളൂ, ലിസ്റ്റിൽ പേരുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? സാജിത, ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുൻഗണനയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആദ്യമാണ് ലിസ്റ്റിൽ പേര് വരുന്നതെങ്കിൽ, ആദ്യത്തെ കുറേ പേരുകാരാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ലോക്കൽ ബോഡിയിൽ പോയി അന്വേഷിക്കണം എത്ര ഫണ്ടുണ്ട്, എനിക്കെപ്പോൾ കിട്ടും, അതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി. രജി മനോജ്, കുവൈറ്റിൽ നിന്നാണ്, എൻ്റെ പേര് ലൈഫ് മിഷൻ ലിസ്റ്റിൽ പേരുണ്ട്, വീടിനും വസ്തുവിനുമാണ് കൊടുത്തത്. ഞാൻ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ലിസ്റ്റിൽ നിന്നും പുറത്താകുമോ? നാട്ടിലില്ലാത്തത് കൊണ്ടൊന്നും ലിസ്റ്റിൽ നിന്നും പുറത്താവുകയില്ല. തുടർ നടപടി സ്വീകരിക്കാൻ വീട്ടിൽ ആരെങ്കിലും മുതിർന്ന ഒരാളിനെ ചുമതലപ്പെടുത്തുക. താങ്കൾ വിദേശത്താണെന്നും എഴുതുക. വിദേശത്തുള്ളവർക്ക് വീടിനിവിടെ ഇത് തരില്ല, ഫണ്ട് തരില്ല എന്നൊന്നും മാനദണ്ഡത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ വിദേശത്തൊരു ജോലി കിട്ടി, നിങ്ങൾ പോയി, എന്താ കുഴപ്പം? വരുമാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതൊന്നും പ്രശ്നമല്ല. ആരെയെങ്കിലും ഒന്ന് അധികാരപ്പെടുത്തുക എന്നുള്ളതാണ് നല്ലത്. സലീന, ലിസ്റ്റിൽ ഉണ്ട്, 2 സെൻറ്റ് നേതായാണ്, വീട് കിട്ടുമോ? 2 സെൻറ്റ്? ഇതെന്താണ് എഴുതുമ്പോൾ ഒന്ന് നേരെ എഴുതണ്ടേ എൻ്റെ സലീന, എന്നല്ലേ വായിച്ച മറുപടി പറയാൻ പറ്റുള്ളൂ. ലിസ്റ്റിലുണ്ട്, ശരി, കൊള്ളാം, 2 സെൻറ്റ്. ഇനി ബാക്കിയുള്ള വാക്ക് എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല, ഒരിക്കൽ കൂടി എഴുതും, ഞാൻ മറുപടി തരാം. അൻസാർ എന്നസ് നേരത്തെ ചോദിച്ചിരുന്നു, മറുപടിയായി പറഞ്ഞത് കറണ്ട് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കുക. റേഷൻ കാർഡിൽപ്പെട്ട അമ്മയ്ക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട് എന്ന കാരണമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അമ്മ ഉൾപ്പെടെ 3 അവകാശികൾ വേറെയും ഉള്ളതിനാൽ 1 സെൻറ്റ് പോലും എനിക്കതിൽ അവകാശമില്ലാത്തതിനാൽ ലൈഫിൽ ഉൾപ്പെടുത്താൻ പഞ്ചായത്ത് മെമ്പർ, പ്രസിഡൻ്റ് ഉൾപ്പെടെ രേഖ മൂലം ബോധ്യപ്പെടുത്തുകയും അവരുടെ കത്ത് മുഖേന ഗ്രാമപഞ്ചായത്തിൽ അംഗീകാരത്തോടെ പാസ്സാക്കി ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പേരും ചേർത്തിരുന്നു. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. വല്ല പോംവഴി ഉണ്ടാകുമോ ലിസ്റ്റിൽ ഉൾപ്പെടാൻ? അൻസാർ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വീട് വെക്കുന്നതിനാണ്, സ്ഥലമുണ്ട് വീട് വെക്കണം എന്നുള്ളവർക്ക് ഒരു സ്ഥല പരിമിതി പറഞ്ഞിരുന്നു. പഞ്ചായത്തിൽ 5 സെൻറ്റിൽ കൂടുതലാകാൻ പാടില്ല. നഗരപ്രദേശങ്ങൾ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്തിൽ ഉള്ള പഞ്ചായത്തിലാണെങ്കിൽ ഈ ആളുകളുടെ സ്ഥലം എന്ന് പറയുന്നത് ഈ 20 സെൻറ്റിൽ കൂടാൻ പാടില്ല. നഗരപ്രദേശത്ത്, മുനിസിപ്പാലിറ്റി അതേപോലെ കോർപ്പറേഷൻ പ്രദേശത്തുള്ളവർക്ക് 5 സെൻറ്റിൽ കൂടാൻ പാടില്ല. ഇത് ഭൂമിയുമില്ല, ഭൂമിയുണ്ട് വീടില്ല എന്നിവരുടേതാണ്. എന്നാൽ ഈ ഭൂമിയും വീടും ഇല്ലാത്തവർക്കാണെങ്കിൽ 3 സെൻറ്റിൽ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമായി 3 സെൻറ്റിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല. വീടുണ്ടാകാനേ പാടില്ല, പക്ഷേ ഭൂമിയും എല്ലാവർക്കുമായി 3 സെൻറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് 5 സെൻറ്റിൽ കൂടുതൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആണെങ്കിൽ പറഞ്ഞില്ലേ, ഈ മാനദണ്ഡത്തിൽ നിന്ന് നിങ്ങൾ പുറത്താകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഫൈനൽ ലിസ്റ്റിൽ നിന്ന് നീക്കപ്പെട്ടത് ഇതാകാം കാരണം. കാരണം സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഇത് 5 സെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിലായിപ്പോയി, 3 സെൻറ്റിൻ്റെ മുകളിലായിപ്പോയി, എല്ലാവർക്കും കൂടി 3 സെൻറ്റ് ഉണ്ടാകാനേ പാടുള്ളൂ എന്നുള്ളതാണ്. ലസാറസ് HM, സാറിന് ബന്ധപ്പെടാൻ എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും ലസാറസിൻ്റെ നമ്പർ അയക്കൂ, ഞാൻ വിളിക്കാം. ലൈല ഹൈദരാലി, മുനിസിപ്പാലിറ്റിയിലാണ് ഞാൻ, 7 സെൻറ്റ് സ്ഥലം ആണ്, മുൻഗണന ഡിസബിലിറ്റി 50% ഉണ്ട്, കിട്ടുമോ? ഡിസബിലിറ്റി ഉള്ളവർക്ക് മുൻഗണന ഉണ്ട് എന്നുള്ളതാണ്. ഈ 7 സെൻറ്റ് എന്നുള്ളത് നിങ്ങൾ എഴുതുമ്പോൾ പലരെ ഏതിലാണ് പെടുന്നതെന്ന് എഴുതുക. ഭൂരഹിത ഭവനരഹിതരാണോ, ഭൂമിയുണ്ട് ഭവനമില്ലാത്തതാണോ, ഇത് 2 കാറ്റഗറിയാണ്. അത് വെച്ചിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കി എഴുതാനുള്ളത്. 2 കാറ്റഗറിയായിട്ടാണ് നടപടി മുന്നോട്ട് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ലൈല എഴുതിയത് എനിക്ക് വ്യക്തമല്ല. എന്തായാലും
അംഗവൈകല്യം ഉള്ളവർക്ക് 40 above ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ലിസ്റ്റിൽ വരും എന്നുള്ളതാണ്. മുരുകേഷ് സന്തോഷം പറയുന്നു, സന്തോഷം. വിജയശ്രീ, വിജയശ്രീ റേഷൻ കടയുമായി ബന്ധപ്പെട്ട ഒന്നാണ്, അത് വേറെ കൊടുക്കാം. ദിലീപ് കുമാർ, വസ്തു ആധാരം എഴുതി കഴിഞ്ഞ് അത് സഹകരണ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലോൺ കിട്ടത്തുള്ളൂ എന്നുള്ളത് സഹകരണ ബാങ്ക്, അത് വേറെ മറുപടി കൊടുക്കാം. ആലിയ ക്രിസ്തി, സൂപ്പർ, സന്തോഷം. ഞാൻ ലിസ്റ്റിൽ 218 എപ്പോൾ കിട്ടും? റിൻസയുടെ ചോദ്യമാണ്. ഫണ്ട് ലഭിക്കുന്നത് അനുസരിച്ചേ കിട്ടുകയുള്ളൂ. പ്രവീൺ കുമാർ, നൈസ്, വെരി ഗുഡ്, താങ്ക് യു. തബഴം റെയ്ഹാന, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താമസിക്കുന്നു. ലാൻഡിലെ എലിജിബിൾ ലിസ്റ്റിൽ പഞ്ചായത്തിൽ 38 ക്രമ നമ്പർ. ഗ്രാമസേവകൻ പറഞ്ഞു സ്ഥലം വാങ്ങിയാൽ വീടിന് പൈസ തരാമെന്ന്. ഈ പഞ്ചായത്തിൽ സ്ഥലത്തിന് പൈസ തരില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല. അതവിടെ ഫ്ലാറ്റുണ്ടോ, ആ ജില്ലയിൽ ഫ്ലാറ്റ് വയ്ക്കുകയാണോ, അതോ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് വീട് സമുച്ചയം നിർമ്മിക്കുകയാണോ? എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൈസ തരില്ല എന്ന് പറയുന്നത്? സ്ഥലത്തിനും സ്ഥലമില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും പൈസ തരണമെന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ഥലം വാങ്ങിയാൽ വീടിന് പൈസ തരാം എന്നുള്ളത് ഇപ്പോൾ പരിഗണന കൊടുക്കുന്നത് അവർക്കാണ്. സ്ഥലം ഉള്ളവർക്ക് വീട് വെക്കാനാണ് ഇപ്പോൾ പരിഗണന. ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് മിക്കവാറും ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇത് ആദ്യത്തെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും രണ്ടാമത് ഭൂമിയുമില്ല വീടുമില്ലാത്തവരുടെ നിലയിലേക്ക് വരികയുള്ളൂ. അപ്പം ഉടൻ കിട്ടാൻ ചില പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നു നിങ്ങൾ വീട് സ്ഥലം വാങ്ങും, അങ്ങനെയാണെങ്കിൽ വീടിന് ഉടനെ ഫണ്ട് തരാം എന്ന് പറയുന്നു. ആ പഞ്ചായത്തിൽ വ്യക്തമായും വിവരങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക. പഞ്ചായത്തിൽ വീടിനും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി ഫ്ളാറ്റ്, ആ ജില്ലയിലെ ഫ്ളാറ്റിൽ അവർ അക്കോമഡേഷൻ തരാൻ താല്പര്യമുണ്ടോ, അതോ അവർ വേറെ വീട് സമുച്ചയം നിർമ്മിക്കുന്നുണ്ടോ, വ്യക്തമായും ഒന്ന് മനസ്സിലാക്കുക. റെയ്ഹാന, ഷിനു മത്തായി സന്തോഷം പറയുന്നു, ആലിയ ക്രിസ്തി സന്തോഷം പറയുന്നു, മലബാർ ഫിലിംസ് മലപ്പുറം ഡിസ്ട്രിക്ട് റാങ്കിൽ 1 എന്ന് കൊടുത്തു തുടങ്ങും ആവോ? അത് മിക്കവാറും ഫണ്ട് ലഭിച്ചാൽ ഉടനെ ആദ്യം കിട്ടുമല്ലോ, സന്തോഷമായിരിക്കുക. കുഞ്ഞി മരക്കാർ, ആദ്യത്തെ 10 ആളുകൾ ഞാൻ ലിസ്റ്റിലുണ്ട്, ഇനി ആധാരവുമായി എഗ്രിമെൻറ്റ് വെക്കണോ? അതിൻ്റെ ടൈം എപ്പോഴാണ്? ഇനിയും കാത്തിരിക്കണോ? കുഞ്ഞുമരക്കാർ, അത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടും പഞ്ചായത്തിലെ നടപടിക്രമങ്ങളുടെയും വേഗത പോലെ ഇരിക്കും. എന്തായാലും അധികം വൈകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഗ്രിമെൻറ്റ് അവർ പറഞ്ഞതിന് ശേഷം വെച്ചാൽ മതിയാവും. ബാബു ആശ, റേഷൻ കാർഡിൽ ഒരാൾ മാത്രം അയാൾക്ക് വീട് കിട്ടുമോ? റേഷൻ കാർഡിൽ ഒരാളാണെങ്കിലും വീട് കിട്ടും. ഒരാളിൻ്റെ വീട് താമസിക്കണ്ടേ? കിട്ടും. അങ്ങനെ ഒരാളാണ് ഒരു കുടുംബം, ഒരു റേഷൻ കാർഡിനെ ഒരു കുടുംബമായി കണക്കാക്കുന്നു. അതിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാമായിട്ട് ഒരു വീട്, ആ നിലയിലാണ് അത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളാണെങ്കിലും കിട്ടും, പ്രശ്നമൊന്നുമില്ല. കുടുംബം അദ്ദേഹത്തിന് വേറെ ഇതിനകത്തെ മാനദണ്ഡ പ്രകാരം അർഹനാണെങ്കിൽ കിട്ടും. റിച്ചൂസ് സാധാരണ സ്ഥിരമായിട്ട് എഴുതുന്നതാണ്, 21 നമ്പറാണ്. വായ്പ എടുത്തിട്ടുണ്ട്, ഈ വീട് വെക്കുന്നതിന് ഉടനെ ക്യാഷ് കിട്ടുമോ? വളരെ കടത്തിലാണ്, വസ്തു വിൽക്കാൻ പോവുകയാണ്, 7 നമ്പർ വാർഡിലാണ്. ആ വാർഡിൽ തന്നെ ഇനി വസ്തു വാങ്ങിയാൽ ഈ പൈസ ഞങ്ങൾക്ക് അവിടെ വീട് വെക്കാൻ കിട്ടുമോ? ഞങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. അതായത് വായ്പ എടുത്തിട്ട് വീട് വെക്കാനാണോ, ഭവന വായ്പയാണോ എടുത്തത്? എടുത്തിട്ട് അവിടെ വീട് വെച്ചോ? ഇപ്പോൾ വീട് ഉണ്ടോ? വസ്തു വിൽക്കാൻ പോവുകയാണോ? വസ്തു വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയുമില്ല വീടുമില്ലാത്തവരുടെ കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വീട് ഉള്ളവർക്ക് ഇതിനകത്ത് വരാൻ യാതൊരു സാധ്യതയില്ല. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരാൾക്കും വീട് പാടില്ല എന്നുള്ളതാണ്. അത് ആകെ അതിൽ നിന്നും ഒരു എക്സംഷൻ ഉള്ളത് പട്ടികജാതി വിഭാഗത്തിനും അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കുമാണ്. റിച്ചൂസ് അതൊന്ന് വ്യക്തമായിട്ടും എഴുതൂ, ആലോചിച്ച് ചെയ്യണേ. മേരി വർഗീസ് എക്സലൻ്റ്, സന്തോഷം. മെഗാ പി, എൻ്റെ അമ്മ കോപ്പറേറ്റീവ്, അത് ലോൺ ജപ്തി നടപടിയായി, അത് ഞാൻ വേറെ മറുപടി കൊടുക്കാം. അബു, നല്ല അറിവ്, സന്തോഷം. സാർ, ഫസഖ് ചെയ്ത പെൺകുട്ടി, അതും ഇത് ഒരു വിവാഹമോചനത്തിൻ്റെ എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു, അതിൻ്റെ മറുപടിയാണ്. നാസർ, എൻ്റെ പേരിൽ ലിസ്റ്റ് വന്നിരിക്കുന്നത് 606ാമതായിട്ടാണ്. ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായി, പക്ഷേ വളരെ സങ്കടമുണ്ട്. 8 വർഷമായി ഷെഡിൽ മക്കളെയും ചേർത്ത് കിടക്കുന്നു. ഞങ്ങൾ അപേക്ഷ കൊടുത്തതിന് പിറകെ കൊടുത്തവർ മുമ്പിലാണ്. അവർ ശരിക്കും ഒരു വീട് തന്നെയാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ മൺചുമരാണ്, ഓട് ഇളകിയിട്ടുണ്ട്. അവർ മുമ്പിലും ഈ 8 വർഷമായി വെറുമൊരു ഷെഡിൽ കഴിയുന്ന ഞങ്ങൾ പിന്നിലുമാണ് എന്ന് പറയുന്നു. 606ാമത് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഉള്ള വീട് അറ്റകുറ്റപ്പണികളുടെ ലിസ്റ്റിലായിരിക്കും വരിക. അതും പ്രത്യേകം മനസ്സിലാക്കുക. വളരെ മോശപ്പെട്ട ഷെഡ്, അതായത് മേൽക്കൂരയെല്ലാം തകർന്ന് തരിപ്പണമായി, അങ്ങനെയൊക്കെയുള്ള ചില വീടുകൾ, വളരെ പരിതാപകരമായ വീടുകളെ ശരിക്കും വീട് ഉണ്ട് എന്നുള്ള ലിസ്റ്റിലല്ല പെടുത്തിയിരിക്കുന്നത്. പുനരുദ്ധാരണം
എന്നാൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട വീടുകൾക്ക് പുനരുദ്ധാരണമുണ്ട്. ഒട്ടും ഒരു തരത്തിലും കടക്കാൻ കഴിയാത്ത വീടുകളെയൊക്കെ തന്നെ ഭവനമില്ല എന്നുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വേറെ ഒരാളിന് കൊടുത്തു, ഒരു വീട് ശരിക്കും ഒരു വീട് തന്നെ വെച്ചിരിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അപ്പീൽ കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ പോയി എന്നുള്ളതാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തീർച്ചയായും വൈകാതെ ഈ പുനരുദ്ധാരണത്തിൻ്റെ ഫണ്ട് കിട്ടിയേക്കൻ നാസർ, എനിക്കതല്ലേ പറയാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും സന്തോഷമായിരിക്കുക. ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വരികയാണെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഞാൻ ചെയ്യുക. ഇന്ന് അധികം സമയമെടുത്തിട്ടില്ല, കാരണം ഒരു 15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ എല്ലാം ഞാൻ വളരെ വേഗത്തിൽ പോയിട്ടാണ് ഞാനിത് തീർത്തത്. നിങ്ങളുടെ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഇനിയും നിങ്ങൾ ചോദിക്കാം. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഒരു 20 മിനിറ്റെങ്കിലും വരുന്ന ചോദ്യം, അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പിസോഡ് ചെയ്യും. അല്ല എങ്കിൽ മറ്റ് എപ്പിസോഡുകൾ, നിങ്ങൾ അറിയേണ്ട പ്രധാന വാർത്തകളെല്ലാം ചേർത്തിട്ടുള്ള എപ്പിസോഡുകൾ ചെയ്യും. എപ്പിസോഡുകൾ കാണണം. ഇത് നിങ്ങളുടെ കൂടി ചാനലാണ്. തീർച്ചയായിട്ടും ഇതിനെ വളർത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും എന്നെ പോലെ നിങ്ങൾക്കുമുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് സംശയത്തിനും മറുപടി കിട്ടുന്നതാണ്. ഇതിൻ്റെ താഴേക്കുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾ നോക്കണം. ഒരുപാട് ധനസഹായങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം കിട്ടുന്ന ഒരു ധനസഹായത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷയരോഗികളുടെ ധനസഹായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ രോഗികളുടെ ധനസഹായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കിഡ്നി പേഷ്യൻ്റ് ഇവർക്ക് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ധനസഹായങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള ധനസഹായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് മുൻപ് നമ്മൾ ചെയ്ത ഏതാണ്ട് 200-ൽ പരം എപ്പിസോഡ്, 236-ാമത്തെ എപ്പിസോഡാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ചാനലാണ്. അതുകൂടി കാണണം. ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. അതും കാണണം. ജനന സർട്ടിഫിക്കറ്റ്, മരണ സർവേ, അതിൻ്റെ പ്രാധാന്യമൊക്കെ വളരെ വലുതാണ് കേട്ടോ. നിങ്ങളെല്ലാം അറിയുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് എൻ്റെ ചാനലിൽ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൂടി സഹകരിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും മനസ്സുവെക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.